ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച കംബാക്ക് ഒന്നാണ് ഇന്നലെ എഫ് സി ഗോവയ്ക്കെതിരെ നമുക്ക് കാണാൻ സാധിച്ചത് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം രണ്ടാം പകുതിയിൽ നാല് ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ടാണ് എഫ് സി ഗോവയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മറുപടി നൽകിയത് ഇത് എഫ് സി ഗോവയുടെ തുടർച്ചയായ മൂന്നാം പരാജയമാണ് വലിയ തിരിച്ചടികൾ തന്നെയാണ് അവരുടെ ഷീൽഡ് സാധ്യതകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ പരാജയത്തോടെ ഏൽക്കേണ്ടി വന്നത് എന്തായാലും ഗോവയ്ക്കെതിരായ തകർപ്പൻ വിജയത്തിനു ശേഷം ആശാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ആശാൻ പറഞ്ഞതിങ്ങനെയാണ് അമിത് ആഹ്ലാദം വേണ്ട നമ്മൾ എവിടെയും എത്തിയിട്ടില്ല ഇനി വരാൻ പോകുന്നത് കഠിനമായ ആറ് മത്സരങ്ങളാണ് ആശാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ആറ് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഈസ്റ്റ് ബംഗാൾ ബംഗ്ലൂരു എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നിങ്ങനെ നിരവധി ടീമുകൾക്കെതിരെ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആശാൻ പറയാൻ കാരണമായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഇനി ബംഗ്ലൂരു എഫ് സിക്കെതിരെയാണ് ശനിയാഴ്ചയാണ് ബംഗളൂരു എഫ് സിക്കെതിരായ മത്സരം ഒരു എവേ മത്സരമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതിനുശേഷമാണ് ഹോം മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായ ഹോം മത്സരം ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്തുള്ള ഒഡീഷ എഫ് സിയുമായി മൂന്ന് പോയിന്റിൻ്റെ വ്യത്യാസമാണ് നിലവിൽ നാലാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്